നമസ്കാരം ഡോക്ടർ ജോ ജോസഫ് ഇപ്പോൾ ഈ പേര് അറിയാത്തതായി മലയാളികൾ ആരും കാണില്ല അദ്ദേഹത്തിനെ കണ്ടാലറിയാത്തതായും മലയാളികൾ ആരും കാണില്ല തൃക്കാക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ജോ ജോസഫ് ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് തന്നെയാണ് അദ്ദേഹം മലയാളികളെ പരിചയപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ശൈലിയിൽ ചിലരൊക്കെ വിമർശിക്കാനും കളിയാക്കാനുമൊക്കെ സിനിമകളിൽ പഴയ ജഗദീഷ് അവതരിപ്പിക്കുന്ന മോഡൽ അപ്പുക്കെട്ടൻ സ്റ്റൈലിലുള്ള ആ തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി എന്തായാലും തിരഞ്ഞെടുപ്പ് ദിവസം വരെ വോട്ടൊക്കെ പെട്ടിയിലാവുന്നവരെ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം ഞാൻ ജയിക്കും എന്ന് ഉറച്ചു തന്നെ പറയുകയും ചെയ്തു പത്രക്കാരെ കണ്ടപ്പോഴില്ല തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതികളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രവും കേൾക്കുന്നവരെ അതായത് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരെ അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജയിച്ചാലും തോറ്റാലും അതായത് ജോ ജോസഫ് എന്ന സി പി എം കാരനായ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതനുസരിച്ച് സി പി എം കാരനായ സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി വിട്ട് മറ്റൊരു പണിയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ ജോലി വിട്ടിട്ട് മറ്റൊരു കാര്യവും എനിക്ക് അത്ര വലിയ പ്രാധാന്യമില്ല എന്ന തരത്തിലാണ് പറയുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് അല്ലെങ്കിൽ സംശയം ഇതാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ ആരായി ശരിക്കും വോട്ട് ചെയ്തവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം പറയുന്നു ഞാൻ ജയിച്ചാലും തോറ്റാലും എനിക്ക് എനിക്കെൻ്റെ ജോലി വിട്ടിട്ട് ഒരു പണിയുമില്ല അല്ലെങ്കിൽ ജോലി വിട്ടുള്ള കളിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിച്ച എം ആയാലും അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിക്കായിരിക്കും ബാക്കി സമയമുണ്ടെങ്കിൽ എം എൽ എം എൽ എ ആയിട്ട് പണി നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇനി കോൺഗ്രസ് ഇതിനെപ്പറ്റി പറയുന്നത് ഇത് മറ്റൊന്നും കൊണ്ടല്ല തോൽവി ഉറപ്പിച്ചു ഡോക്ടർ തോൽക്കുമെന്ന് ഉറപ്പായി അപ്പോൾ അടിച്ച ഡയലോഗാണത്രേ ഇതെന്നാണ് പറയുന്നത് എന്തായാലും തന്നെ വിശ്വസിച്ചു അല്ലെങ്കിൽ താൻ മത്സരിച്ച ചിഹ്നത്തെ വിശ്വസിച്ചു കൊണ്ട് വോട്ട് ചെയ്ത ജനങ്ങളെ തനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് ഇതേപോലെ ഒരു പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ജയിച്ചാലും തോറ്റാലും എൻ്റെ തൊഴിൽ വിട്ടൊരു കളിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ ജനക്ഷേമത്തിനായിട്ട് ജനപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങരുത് എന്നെ ഏറ്റവും ലളിതമായി പറയാനുള്ളത് തൊഴിലാണ് മുഖ്യമെങ്കിൽ നിങ്ങൾ ആ തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതും ഒരു ജനസേവനം തന്നെയാണ് തീർച്ചയായിട്ടും ഡോക്ടർ എന്നൊരു പ്രൊഫഷൻ തീർച്ചയായിട്ടും ആദരവും ബഹുമാനവും ഒക്കെ അർഹിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് എങ്കിൽ പിന്നെ താങ്കൾക്ക് അതിൽ തന്നെ തുടർന്നു തുടർന്നുകൂടായിരുന്നോ എന്തിനാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് എം എൽ എ ആവാൻ വേണ്ടി ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ വേണ്ടി അതും ആരോഗ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടൊക്കെ പേയ്മെൻറ്റ് സീറ്റൊക്കെയാണെന്ന് പറയുന്നു ഞങ്ങൾ എന്തായാലും അതിനെ പറ്റിയതെന്ന് പറയില്ല അങ്ങനെ ഒരു മാസത്തോളം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം കഴിഞ്ഞു വോട്ടും പെട്ടിയിലായതിനു ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ ജയിച്ചാലും തോറ്റാലും എനിക്ക് എനിക്കെൻ്റെ ജോലി വിട്ട് മറ്റൊരു കളിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എന്താ പറയുക സാക്ഷാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അടക്കമുള്ളവർ അടക്കമുള്ളവരെ പരിഹസിക്കുന്നതിന് തുല്യമായി ആ പ്രസ്താവന എന്ന് പറയാതിരിക്കാനാവില്ല വെബ് ഡെസ്ക്